എന്തൊരു ബക്രിയാന്ന് ആലോചിച്ചു നോക്കൂ. എന്താണടോ ഇബാദത്തിന്റെ നിർവചനം? അഖ്സാഗായത്തിൽ ഖുദൂ ഇവ തദല്ലുലി, അങ്ങേയറ്റത്തെ വിനയത്തിന്റെയും താഴ്മയുടെയും പ്രകടനം. കാണുന്നില്ലേ നിങ്ങള്, നിസ്കരിക്കുമ്പോൾ ഒരു ഖുറാഫിക്ക് ഇത്ര ബക്രി ഉണ്ടാകുമോ? ഇല്ല. ശബ്ദമിടറുന്നു, കണ്ണുകൾ നിറയുന്നു, കൈകൾ വിറക്കുന്നു, കാലുകൾ വിറക്കുന്നു, എന്തൊരു ബക്രി. കാരണം റസൂലുള്ളാഹിനോട് പ്രാർത്ഥിക്കുകയാണ്, ശുദ്ധ പ്രാർത്ഥന. ഇതിപ്പോ ഇവരെ കണക്കില് ഇബാദത്തിന്റെ പരിധിയിൽ വരാത്ത പ്രാർത്ഥന. ഇനി ഇബാദത്തിന്റെ പരിധിയിൽ വരുമെന്ന് അലവി സമ്മതിക്കുന്ന ഒരു പ്രാർത്ഥന അലവി തന്നെ നടത്തണോളി. ഞങ്ങൾ പാപികളാണ്, ദോഷികളാണ്, അറിഞ്ഞും അറിയാതെയുമായി ഒട്ടേറെ തെറ്റുകൾ ചെയ്തവരാണ് റഹ്മാനെ. ആ ചെയ്ത തെറ്റുകളും ചെയ്ത കരങ്ങളാണ് എന്നിനെ കുതിർത്തിയിട്ടുള്ളത് റഹ്മാനെ. ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങൾക്ക് നീ ചുരുക്കണേ റഹ്മാനെ. ദോഷികളാണ് ഞങ്ങൾ, ചെയ്ത തെറ്റ് കുറ്റങ്ങളെ കൊണ്ട് ഞങ്ങളെ നീ പിടിച്ച് ശിക്ഷിക്കണേ റഹ്മാനെ. ചിത്ര പ്രസാദിൽ നിന്ന് ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണേ റഹ്മാനെ. ഞങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നതിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷിക്കണേ റഹ്മാനെ. അവരുടെ ശോഷണ നീ പരാജയപ്പെടുത്തണേ റഹ്മാനെ റഹ്മാനെ. ഞങ്ങളുടെ കുടുംബങ്ങളുടെ പ്രതിപ്രാധി. അപ്പോ രണ്ട് പ്രാർത്ഥന, ഒന്ന് അലവി സഖാഫി പ്രാർത്ഥിക്കുന്നു അള്ളാഹുവിനോട്, ആളുകൾ ആമിയെടുക്കുന്നു. റസൂലുള്ളാഹി പ്രാർത്ഥിക്കുന്നു കൂരിക്കൊയ്ത്തങ്ങൾ, അതിനും ആളുകൾ ആമിയെടുക്കുന്നു. രണ്ടിലും ബക്രിയുണ്ട്. ഞങ്ങൾ പറയുന്നത് രണ്ടും ഇബാദത്താണ്. ഒന്ന് അള്ളാഹു അനുവദിച്ച പ്രാർത്ഥന അലവി സഖാഫി നടത്തിയത്, ആ നടത്തി തൗഹീദിന്റെ പ്രാർത്ഥനയാണ്. നേരെ മറിച്ച് കൂരിക്കൊയ്ത്തങ്ങൾ നടത്തിയത് ശിർക്കായ പ്രാർത്ഥനയാണ്. രണ്ടും പ്രാർത്ഥന രണ്ടും ഇബാദത്താണ്, പക്ഷെ ഒന്ന് അള്ളാഹുക്കും ഒന്ന് റസൂലിനുമാണ്. ഇതാണ് ഇസ്ലാമിന്റെ തൗഹീദ്. ഇത് പഠിപ്പിക്കാനാണ് അമ്പിയാക്കൾ ലോകത്ത് വന്നത്. മരിച്ചുപോയ മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്ന നൂഹ് നബിയുടെ ജനത മുതൽക്ക് ഇങ്ങോട്ട്, ലാത്തയെയും മുസ്സയെയും അതുപോലെ ഇബ്രാഹിം നബിയും വിളിച്ച് പ്രാർത്ഥിച്ചിരുന്ന മക്ക മുശ്രിക്കുകൾ വരെയുള്ള പ്രവാചകന്മാരുടെ പരമ്പരയിലുടനീളം പ്രവാചകന്മാർ എതിർത്തു തോൽപ്പിച്ച ശിർക്കേതോ, ആ ശിർക്ക് സ്ഥാപിക്കാനാണ് മുസ്ലിയാക്കന്മാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പക്ഷേ ആ പ്രാർത്ഥിച്ച പ്രാർത്ഥന വ്യാജമാണെന്ന് മാത്രമല്ല, പ്രാർത്ഥിച്ച തങ്ങളും വ്യാജനാണെന്നാ പറയുന്നത്. ഞങ്ങളല്ല പറയുന്നത്, നിങ്ങൾ കേട്ടോ. തൃശൂർ ജില്ലയിൽ കൂഴിക്കുഴി എന്ന സ്ഥലത്ത് കുറെ കാലം സലാത്ത് നടത്തിയ ഒരു ഒരു കൊട്ടേഷൻ തങ്ങൾ ഉണ്ടായിരുന്നു. അയാൾ തങ്ങൾ അല്ല, അയാളെ തങ്ങളാക്കിയത് വേറെ ചില ആളുകളാണ്. ഇനിയും ഞാൻ അവരെ പേര് പറയുന്നില്ല. ഞാൻ നിങ്ങൾ ചിന്തിക്കണം, തങ്ങളല്ല, അത് ദീപിലെ കുയാണ്. തങ്ങളല്ലാത്തവരെ തങ്ങളാക്കുന്ന പല ആളുകളും ഉണ്ട് കേരളത്തിൽ. കേരളത്തിൽ കാരന്തൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിൽ നിന്ന് പുറത്തിറങ്ങുന്ന അതോട് ബന്ധപ്പെട്ട പല ആളുകളും പല സ്ഥലങ്ങളിലും തങ്ങളായി വിലസുന്നത് എന്റെ അറിവിൽ തന്നെയുണ്ട്. അടുത്തത് ഞാൻ വിഷയം അവസാനിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മഴ തേടിയ ഒരു സംഭവം ഇവിടെ ഉദ്ധരിച്ചിരുന്നു. അത് റസൂലുള്ളാഹിന്റെ സഹാബിയാണ് റസൂലിന്റെ വഫാത്തിന് ശേഷം കബറുകൾ വന്നിട്ട് ഇസ്തസ്കരി ഉമ്മത്തിക്ക എന്ന് പറഞ്ഞത് എന്നാണ് റഷീദ് സഖാഫി ഇവിടെ പറഞ്ഞത്. നമ്മൾ പറഞ്ഞത് സഹാബിയല്ല, ഒരു വ്യക്തി എന്നാണ്. അപ്പോ റഷീദ് സഖാഫി തന്നെ പറഞ്ഞു, വന്നത് ആരാകട്ടെ, അയാൾ മുഅ്മിനല്ലേ. അയാൾ ഉമർ ഖത്താബിന്റെ അടുത്ത് ചെന്നിട്ട് വിവരം പറഞ്ഞപ്പോ ഉമർ ഖത്താബ് അത് അംഗീകരിച്ചില്ലേ, അതാണ് ഞങ്ങളുടെ തെളിവ് എന്നൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വാസ്തവത്തിൽ ഉമർ റളിയല്ലാഹു എന്താ അംഗീകരിച്ചത്? ഉമർ റളിയല്ലാഹു എന്താ പറഞ്ഞത്? ഉമർ റളിയല്ലാഹു എന്താ പറഞ്ഞത്? അതിനെ സംബന്ധിച്ച് അലവി സഖാഫി ഇവിടെ നടത്തിയ ഒരു ചെറിയ ക്ലിപ്പ് കൂടി കേൾപ്പിച്ച് നമ്മൾ പരിപാടി അവസാനിപ്പിക്കും. ഇയാള് റസൂലുള്ളാഹി തങ്ങളോട് മഴ തേടി, വഫാത്തായ നബിയോട് മഴ തേടിയിട്ട് ഈ സംഭവം ഉമറുൽ ഫാറൂഖിനോട് ചെന്ന് പറഞ്ഞപ്പോൾ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തൗഹീദ് അറിയാത്ത ആളല്ലല്ലോ, ശിർക്ക് അറിയാത്ത ആളല്ലല്ലോ. ഉമർ റളിയല്ലാഹു അൻഹു ഇയാളോട് നീ ചെയ്തത് ശിർക്കാണ് എന്ന് പറഞ്ഞില്ല, തൗഹീദിന് വിരുദ്ധമാണ് എന്ന് പറഞ്ഞില്ല, കുഫ്റാണ് എന്ന് പറഞ്ഞില്ല, ഹറാമാണ് എന്ന് പറഞ്ഞില്ല, കറാഹത്താണെന്ന് പറഞ്ഞിട്ടില്ല. ഇതാ ഞങ്ങള് പറയണത്. കണ്ടോ ഉമർ റളിയല്ലാഹുവിനോട് പറഞ്ഞത് എന്താ? ഉമർ ഖത്താബ് ഇയാൾ സ്വപ്നം കണ്ടു, സ്വപ്നം കണ്ടപ്പോ സ്വപ്നത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു, എന്നിട്ട് ഇയാളോട് പറഞ്ഞു നിങ്ങൾ ഉമർ ഖത്താബിനോട് പോയി പറയണം മഴ ലഭിക്കുമെന്ന് പറയണം, എന്റെ സലാമും അദ്ദേഹത്തെ അറിയിക്കണം. അദ്ദേഹം പോയിട്ട് ആ വിവരം പറഞ്ഞു, ഞാൻ ഇങ്ങനെ റസൂലുള്ളാഹിനെ സ്വപ്നം കണ്ടു, നിങ്ങൾക്ക് നമുക്ക് മഴ കിട്ടുമെന്ന് റസൂല് പറഞ്ഞിട്ടുണ്ട്. അതേ പറഞ്ഞിട്ടുള്ളൂ. അതല്ലാതെ ഞാൻ റസൂലുള്ളാഹിന്റെ ഖബറിങ്ങ പോയി ഇസ്തസ്കി ഉമ്മത്തിക്കാന്ന് പ്രാർത്ഥിച്ചു എന്നൊന്നും അവിടെ പറഞ്ഞിട്ടില്ല. പറഞ്ഞു എന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയൂല.
ഓക കിനാവിന്റെ കഥയാണ്. ഏയ് ഒരാള് റസൂലുള്ളാന്റെ കബറുക പോയിന്നും പിന്നെ ഒരാൾ കിനാവ് കണ്ടു. നീ കിനാവിന്റെ കഥയല്ലാതെ ഒരുക്കൊന്നുമില്ല. വെറുപ്പാകെ കുളത്തിലായതും കിനാവ് കൊണ്ട. അത് കൂടി പറഞ്ഞാൻ അവസാനിപ്പിക്കുകയാണ്. പൊന്നാനിയിലെ സ്ഥാനാർത്ഥി ജയിക്കുമെന്ന് ആര് സ്വപ്നം കണ്ടത്രേ? നമ്മളെ ഖലീലുൽ ബുഖാരി സ്വപ്നം കണ്ടു എന്നാണ്. ആ സ്വപ്നമാണ് വളരെ ചതിച്ചത് എന്നാണ് സലാമത്ത് നഗറിൽ നടന്ന അവന്റെ ഇപ്പോഴത്തെ യോഗത്തിൽ സമസ്തയുടെ നവോത്കർഷ സമ്മേളനത്തിൽ നടന്ന ഒരു ക്ലിപ്പ് കൂടി കാണിച്ച് നമ്മൾ അവസാനിപ്പിക്കും. അതുകൊണ്ട് ഇത് കേൾപ്പിച്ചു കൊടുക്കുക. അങ്ങനെ സലാത്ത് സദസ്സു മലീമസമാക്കിയപ്പോൾ അതിന് സലാമത്താക്കേണ്ടി വന്നു. നല്ലോ ആലോചിച്ചോ, സലാമത്താക്കേണ്ടി വന്നു. സലാത്ത് നഗർ സലാത്തിന്റെ സദസ് മലീമസമായപ്പോൾ സലാമത്താക്കൽ ആവശ്യമായി. അങ്ങനെയാണ് തൊട്ടടുത്ത് തന്നെ ഒരു സലാമത്ത് നഗർ ഉണ്ടായത്. ഈ സലാമത്ത് നഗർ ഇവിടെ നിലനിർത്തണം, അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ എന്നും എപ്പോഴും ഇത് ആവശ്യമാണ്. ആഴ്ചയിൽ മാസാന്തം ഇവിടെ നടക്കുന്ന ഈ വഷളൻ പ്രഭാഷണങ്ങൾ എന്തൊക്കെയാണ് വഷളൻ നിങ്ങൾക്കറിയില്ലേ? കത്തി കൊണ്ട് കുത്തിയവരെ വലതുവരൽ കൊണ്ട് കുത്തി പരാജയപ്പെടുത്തണം. പേടിക്കണ്ട, ഞാൻ സ്വപ്നം കണ്ടിരിക്കുന്നു എന്നാ പറഞ്ഞത്. ഞാൻ സ്വപ്നം കണ്ടിരിക്കുന്നു എന്നാ പിന്നെ വേജാറില്ലല്ലോ. ആ സ്വപ്നമാണ് കൂട്ടരെ പറ്റിച്ചത്. അതുകൊണ്ട് ഇനി കാളമ്പാടി ഉസ്താദ് പറയുന്നു, ശൈഖുന ചെറുശ്ശേരി ഉസ്താദ് പറയുന്നു, ബഹുമാനപ്പെട്ട നമ്മുടെ കണ്ണിലുടിയാൽ പാണക്കാട് ചെയ്ത ഐദർലി ശിഹാബ് തങ്ങൾ പറയുന്നു, ഇവരുടെ അനുമതി കൂടാതെ ഇനി ഖലീൽ തങ്ങൾ സ്വപ്നം കാണാൻ പാടില്ല. സ്വപ്നം കാണുന്നത് ഇപ്പോൾ പറയട്ടെ, ഒരു പറഞ്ഞിട്ട് സ്വപ്നം കണ്ടാ മതി. കണ്ടില്ലേ സ്വപ്നാണ് പഴക്കിയത്. ഇയാള് സ്വപ്നം കണ്ടത്രേ ഇയാളിങ്ങനെ എം പി ആയിട്ട് പോണത്. അത് മാത്രല്ല, മറ്റേ കുണ്ടൂര് ജാറത്തുനിന്ന് അറബി മലയാളത്തിൽ കത്ത് വന്നു എന്നാണ്. ജയിച്ചെങ്കിൽ പിറ്റേന്ന് സിറാജിനെ കാണുമായിരുന്നു. ഇപ്പൊ കത്തിനെ പറ്റി ഭർത്താനം തന്നെയല്ല. അപ്പൊ കിനാവേറ്റാണ് ആകെയുള്ള കളി. ആ കിനാവും പറഞ്ഞ് സാധാരണക്കാരെ ഇലക്ഷനെ സ്വാധീനിക്കാനുള്ള പരിപാടിയാണ്. കാരണം കൗമ വിശ്വസിക്കോലോ, ഏഹ് ഖലീൽ തങ്ങൾ സ്വപ്നം കണ്ടോ എന്നാ എന്തായാലും മൂപ്പര് ചെയ്യും. അപ്പൊ ഓട്ട് മൂപ്പരിക്ക് തന്നെ ചെയ്താളാ. ഏ കൊണ്ടുവരു ചേർന്ന് കത്ത് വന്നോ എന്നെന്തായാലും അതന്നെയാണ്. ഞാൻ രാഷ്ട്രീയം പറഞ്ഞതല്ലോ, മുസ്ലിയാക്കന്മാരെ കിനാവ് കൊണ്ടുള്ള കളി. ഇവിടെ ഇപ്പൊ കിനാവാണല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന്റെ അടുക്കൽ വന്നിട്ട് ഇസ്തസ്കി ഉമ്മത്തിക്കാന്ന് പറഞ്ഞു ഒരാള്, പിന്നെ അയാള് റസൂലിനെ കിനാവ് കണ്ടു എന്നിട്ട് ഉമർ ഖത്താബിന്റെ അടുത്ത് പോയി പറഞ്ഞു. അപ്പൊ ഉമർ അംഗീകരിച്ചില്ലേ? ഉമർ തൗഹീദ് അറിയുന്ന ആളല്ലേ? ഉമറിനോട് പറഞ്ഞിട്ടുണ്ടോ ഞാൻ ജാറത്ത് റസൂലിന്റെ ഖബറിങ്ങ പോയി, റസൂലേ നിങ്ങൾ മയക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് റസൂലിന്റെ ഖബറിങ്ങ പോയി ഞാൻ പറഞ്ഞു എന്ന് അയാൾ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിലല്ലേ തൗഹീദ് ശിർക്കിന്റെ മസല അവിടെ വരുന്നുള്ളൂ. അപ്പൊ ഇല്ലാത്ത പ്രശ്നം പറഞ്ഞിട്ട് കിനാവ് കഥയും പറഞ്ഞ് നടക്കുകയാണ്. കിനാവുകളൊന്നും ദീനിൽ തെളിവല്ല, ദുനിയാവില്ല. അതുകൊണ്ട് കളിക്കാനും നിൽക്കണ്ട. അതൊക്കെ വിശ്വസിക്കുന്ന കാലം കഴിഞ്ഞു പോയി. ഇനി കൗമനെ അങ്ങനെ നുഖം വെച്ച് മേയാവെന്ന് നിങ്ങൾ വിചാരിക്കേണ്ടതില്ല. അതാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. ഞാൻ ആദ്യം മോദി വെച്ചായത്തിന്റെ അർത്ഥം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂലിൽ ഉത്തമമായ മാതൃകയുണ്ട്. നിങ്ങൾക്കെന്ന് പറഞ്ഞാൽ മൻ കാന യർജുല്ലാഹ്, അല്ലാഹുവിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക്, അതുപോലെ തന്നെ ആഖിറത്തിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും, അല്ലാഹുവിനെ ധാരാളമായി സ്മരിക്കുന്നവർക്കും. സുഹൃത്തുക്കളെ, പ്രവാചകൻ സാസിമടെ എത്ര സുന്നത്തുകളെയാണ് ഇവിടെ എതിർത്തത്. മാത്രമല്ല മൂപ്പര ബ്രിട്ടീഷ് വിരുദ്ധ നിലപാടിനെയൊക്കെ നമ്മൾ ചോദ്യം ചെയ്തത് മൂപ്പര് കേടന്ന ഊരിന്റെ മറിഞ്ഞ്. ഇൻഷാ അല്ലാ അതൊക്കെ നമുക്ക് വ്യക്തമായ ക്ലിപ്പിങ്ങിലൂടെ നാളെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരും. അല്ലാഹു സുബ്ഹാനഹു തആല അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരുപാട് വിഷയങ്ങളുടെ ചർച്ചയ്ക്ക് വെച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാ നാളെ നേരത്തെ തന്നെ പരിപാടി ആരംഭിച്ച് ഒരുപാട് കാര്യങ്ങൾ ഈ ചാലിയത്തെ ജനതക്ക് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. നാളെ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഒരു ദിവസം കൂടി ഇൻഷാ അല്ലാ നമുക്ക് പ്രസംഗിക്കണം. ചാലിയത്തൊന്ന് കട്ട ഉടയട്ടെ. നേരത്തെ തങ്ങൾ പറഞ്ഞതുപോലെ നാല് ചാലയായിട്ടുള്ളൂ, ഒരു പത്ത് ചാലങ്ങ് പൂട്ടുമ്പോ ഇൻഷാ അല്ലാ കട്ടകളൊക്കെ ഉടഞ്ഞുകൊള്ളും, കാര്യങ്ങൾ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടുകൊള്ളും. മുസ്ലിയാക്കന്മാരെ ബേജാറാകേണ്ടതില്ല, ചാലിയം നിങ്ങളെ കുത്തകയൊന്നുമല്ല. ഇവിടെ കഴിഞ്ഞ സ്വാഗതക്കാരൻ പറഞ്ഞു ഞങ്ങൾ മുജാഹിദീങ്ങളെ പരിപാടി നടക്കാൻ പോയിന്നു, ഇവിടെ എന്തൊക്കെയോ നടക്കാൻ പോകുന്നു എന്നാണ് സ്വാഗതക്കാരൻ പറഞ്ഞപ്പോ തോന്നി ഞങ്ങൾ സാധുക്കൾ ഒന്നും ചെയ്തിട്ടില്ല, ഞങ്ങൾ ക്ഷമിക്കുകയാണ് എന്നാണ്. അതിപ്പോ സലീം സാഹിബ് പറഞ്ഞല്ലോ പോലീസ് സ്റ്റേഷനിലേക്ക് കത്തയച്ചതും ഒക്കെ
അപ്പതുകൊണ്ട് സുഹൃത്തുക്കളെ, സത്യം സത്യമായി മനസ്സിലാക്കുവാനും അതിനെ പിൻപറ്റുവാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അസത്യത്തെ അസത്യമായി തിരിച്ചറിഞ്ഞ് അതിനെ പരിത്യജിക്കുവാൻ അള്ളാഹു നമുക്ക് ധൈര്യവും തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ അഇസ് അൽഇസ്ലാമ വൽ മുസ്ലിമീൻ വാദില ശിർക വൽ മുശ്രിക്കീൻ അല്ലാഹുമ്മ ഗഫർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത് റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസന വഖിനാ അദാബൻ നാർ വസല്ലല്ലാഹു അലാ رسولنا المصطفى محمد وعلى آله وصحابته أجمعين وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم.